വിശ്വാസം നേടാം ജീവൻ നൽകും വചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ജോസഫിന്റെ അസ്ഥികൾ നൽകുന്ന സന്ദേശം എന്നതിനെ പറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള തിരുവചനങ്ങൾ. ജോസഫ് തന്റെ സഹോദരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ അങ്ങനെ വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ എന്റെ അസ്ഥികളും കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം. ജോസഫ് 110 വയസ്സ് വരെ ജീവിച്ചു, അതിനുശേഷം മരിച്ചു. അവന്റെ അസ്ഥികൾ ഇസ്രായേൽക്കാർ പരിമളദ്രവ്യം പൂശി അവന്റെ ശരീരം ഒരു പെട്ടകത്തിൽ, ഒരു പെട്ടിയിൽ, ഒരു ശവപ്പെട്ടിയിൽ കാത്തു സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്കറിയാം, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, ജോസഫ് പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ജോസഫ് ഇങ്ങനെ ഒരു പ്രവചനം കൊടുക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ വേദനകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. എങ്കിലും വരാൻ പോകുന്ന കാര്യങ്ങൾ ജോസഫ് അവരെ കാണിക്കുകയാണ്. പിന്നീട് ഈ ജനം അടിമത്തത്തിലേക്ക് പോകുന്നതായും പിന്നീട് വന്ന ഫറവോ ഇവരെ അടിമകളാക്കുന്നതായിട്ടും 430 വർഷം ഇവർ അടിമത്തത്തിൽ കഴിയുന്നതായിട്ടും, പിന്നീട് മോശയുടെ നേതൃത്വത്തിൽ ഇവർ പുറത്തു വരുമ്പോൾ ഇവർ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽക്കാർ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയ ഒരു കാര്യമാണ് ഈ ജോസഫിന്റെ ശവപ്പെട്ടി. ഇതിൽ കുറച്ചു പേര് ജോസഫിന്റെ ശവപ്പെട്ടി ഈ 40 വർഷവും ചുമന്നുകൊണ്ടുപോയി. ഇവർ പോകുന്ന സമയത്തെല്ലാം ജോസഫിന്റെ അസ്ഥികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവരത് കാനാൻ ദേശത്ത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ വചനം തിരുവചനത്തിൽ ചിന്തിക്കുന്നത് ജോസഫിന്റെ അസ്ഥികൾ ഇവരോട് പ്രസംഗിച്ചു എന്നതിനെ പറ്റിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ജോസഫിന്റെ അസ്ഥികൾ ശബ്ദമുണ്ടാക്കി പ്രസംഗിച്ചു എന്നല്ല, പക്ഷേ ജോസഫിന്റെ അസ്ഥികൾ ഈ 40 വർഷക്കാലവും തന്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മൗനത്തിന്റെ ഭാഷയിൽ അഭിഷേകത്തോടുകൂടി സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. ഒന്നാമത് കൊടുത്ത സന്ദേശം, മനുഷ്യ നിന്റെ ജീവിതം നിസ്സാരമാണ്, നീ മരിക്കേണ്ടവനാണ്. ജോസഫ് തന്റെ സഹോദരങ്ങളോട്, തന്റെ ബന്ധുക്കളോട്, തന്റെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞുകൊടുത്തു, ഞാൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാണ്, എന്നിട്ടും ഞാൻ മരിക്കാൻ പോകുന്നു. എത്രമാത്രം ഉന്നതനാണെങ്കിലും, എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും, എന്തുമാത്രം ഡിഗ്രികൾ കരസ്ഥമാക്കിയാലും, ആത്മീയമായി എത്രമാത്രം വളർന്നാലും ശരി, ഒരു ദിവസം ഈ ലോകത്തിൽ നിന്നും കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനത്തിൽ പറയാണ്, ഹേ ധനികനായ മനുഷ്യ, നീ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കൂ. കാരണം മനുഷ്യ ജീവിതം പുല്ലുപോലെയാണ്, അത് പുല്ലിന്റെ പൂവ് പോലെ കടന്നു പോകുന്നു. സൂര്യൻ ഉദിക്കുന്നു, ഇതാ പുല്ല് കരിഞ്ഞു പോകുന്നു, പുഷ്പം വാടിക്കൊഴിയുന്നു, അതിന്റെ സൗന്ദര്യം അസ്തമിക്കുന്നു. ഇതുപോലെ തന്നെ ധനികനും തന്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും. ധനികൻ എന്ന് നല്ല പേരാണ്, എല്ലാവരും പറയുന്നു അവന്റെ ബിസിനസ് വിജയിച്ചു, അവൻ നല്ല കഴിവുകൾ ഉള്ളവനാണ്, അവൻ ഒത്തിരി സമ്പത്തുണ്ടാക്കി, നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് നിന്റെ മരണത്തെപ്പറ്റി, നിന്റെ നിസ്സാരതയെപ്പറ്റി നീ ചിന്തിക്കണം. ജോസഫ് പറയുകയാണ്, ഇവിടെ ഏറ്റവും ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ, എന്നിട്ടും എന്റെ ജീവിതത്തിന് ഒരു അതിരുണ്ട്, എന്റെ ജീവിതം അവസാനിക്കുകയാണ്. ജോസഫ് പറയുകയാണ്, ഞാൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ട വ്യക്തിയാണ്, ആത്മീയമായിട്ട് ഒത്തിരി വളർന്ന വ്യക്തിയാണ്, അഭിഷേകമുള്ള വ്യക്തിയാണ്, സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയാണ്, സ്വപ്നം പരിശുദ്ധാത്മ നിറവിൽ വ്യാഖ്യാനിക്കാൻ കൃപകെട്ട വ്യക്തിയാണ്, എന്നിട്ടും മക്കളെ ഞാൻ കടന്നു പോകുന്നു. ജോസഫിന്റെ സന്ദേശം വളരെ ക്ലിയറാണ്. ആത്മീയമായാലും ഭൗതികമായാലും ബൗദ്ധികപരമായാലും എത്രമാത്രം ഉന്നതനാണെങ്കിലും ജീവിതം നിസ്സാരമാണ് എന്നൊരു സന്ദേശം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, പുഴുവും കീടവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്?
പുഴുവും കീടവുമായ മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയാണ്, ഇന്ന് രാജാവ് നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും ആഹാരം, വന്യമൃഗങ്ങൾക്കും ആഹാരം. ഇന്ന് വലിയ രാജാവാണ്, ഇന്ന് വലിയ പ്രധാനമന്ത്രിയാണ്, ഇന്ന് പ്രസിഡന്റാണ്, രാഷ്ട്രീയ നേതാവാണ്, ധ്യാനകേന്ദ്രം ഡയറക്ടറാണ്, വചനപ്രഘോഷകനാണ്, TV കൂടെ പ്രസംഗിക്കുന്നവനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകേണ്ടതായിട്ട് വരും. അത് 90 വയസ്സിലായിരിക്കാം, 80 വയസ്സിലായിരിക്കാം, എപ്പോഴായിക്കോട്ടെ, കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം പറയുന്നു, മകനെ, വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, അഹങ്കാരം കൊണ്ട് മതി മറക്കരുത്, വിനയം കൊണ്ട് നീ മഹത്വം ആർജിക്കുക. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ജോസഫിലൂടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. അവിടുത്തെ ഒരു സിമിത്തേരിയിൽ ഒരു ശവക്കല്ലറയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഹേ വഴിയാത്രക്കാരനായ മനുഷ്യ, ഞാനും ഒരു ദിവസം നിന്നെ പോലെ സുന്ദരനായിരുന്നു, ഞാനും ഒരു ദിവസം നിന്നെ പോലെ ആരോഗ്യവാനായിരുന്നു, ഞാനും ഒരു ദിവസം നിന്നെ പോലെ കഴിവുകളുള്ളവനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ഈ രൂപത്തിലായി, നാളെ നീയും ഈ രൂപത്തിലാകും, എന്നെ പോലെയാകും, അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക, എന്നെ അനുഗമിക്കുക. ആ സിമിത്തേരിയുടെ ശവക്കല്ലറയുടെ മുകളിൽ എഴുതി വച്ചിരുന്നു. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വേറെ ആരോ അതിന്റെ താഴെ ഇപ്രകാരം കുറിച്ചു വെച്ചു, താങ്കളെ കണ്ണുമടച്ച് അനുഗമിക്കാൻ എനിക്ക് മനസ്സില്ല, കാരണം താങ്കൾ എങ്ങോട്ടാണ് പോയത് എന്ന് അറിഞ്ഞതിന് ശേഷം താങ്കളെ ഞാൻ അനുഗമിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗത്ത് പോകാൻ ഇഷ്ടമാണ്, എന്നാൽ അതിന്റെ ഒരുക്കം നടത്താൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. എല്ലാവർക്കും സ്വർഗത്ത് പോകാൻ ഇഷ്ടമാണ്, എന്നാൽ ഭൂമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാൻ തന്നെയാണ് നമുക്ക് ഇഷ്ടം. ഒരിക്കൽ 3 ചെറുപ്പക്കാർ ഒരു കാർ ആക്സിഡന്റിൽ മരണമടഞ്ഞു. അവർ മരിച്ച് സ്വർഗത്തിയെന്നു. അപ്പൊ പത്രോസ്ലിഹ അവരെ സ്വീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, മക്കളെ, നിങ്ങള് 3 പേര് ഇവിടെ എത്തിച്ചേർന്നു, നിങ്ങളുടെ ശവമടക്കിന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ശവത്തിന്റെ മുൻപിൽ വന്ന് ആളുകൾ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ 1-ാമത്തവൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ ശവത്തിന്റെ അടുത്ത് വന്ന് ആളുകൾ ഇങ്ങനെ പറയണം, ഇതുപോലെ മഹാനായ ഒരു ഡോക്ടറെ നമ്മുടെ നാട് കണ്ടിട്ടില്ല, എത്ര നല്ല പിതാവായിരുന്നു അദ്ദേഹം മക്കൾക്ക്, രോഗികളോട് കരുണയുള്ള ഡോക്ടറായിരുന്നു, അനുകമ്പാശീലനായിരുന്നു എന്നൊക്കെ ആളുകൾ പറയണമെന്നാണ് പത്രോസ് പിതാവേ ഞാൻ ആഗ്രഹിക്കുന്നത്. 2-ാമത്തവനോട് ചോദിച്ചു, നീ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എന്റെ ശവത്തിന്റെ അടുത്ത് വന്ന് ആളുകൾ പറയണം, ഇതുപോലെ കുഞ്ഞുങ്ങളോട് ആത്മാർത്ഥത കാണിച്ച ഒരു ടീച്ചർ നമ്മുടെ ഈ ദേശത്തൊന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നറിയത്തില്ല, അത്രയ്ക്ക് നല്ലൊരു ടീച്ചറായിരുന്നു ഇത്, ദൈവിക ജ്ഞാനം നിറഞ്ഞ ടീച്ചർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല ദൈവിക മാർഗത്തിലൂടെ നയിച്ച ടീച്ചർ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വളരെ സ്നേഹം നിറഞ്ഞ ഒരു ഭർത്താവായിരുന്നു ഈ ടീച്ചർ എന്ന് പറയണം. 3-ാമത്തവനോട് ചോദിച്ചു, നിന്നെപ്പറ്റി എന്ത് പറയണം? അവൻ പറഞ്ഞു, പിതാവേ, എന്റെ ശവത്തിന്റെ അടുത്ത് വന്നിട്ട് ആൾക്കാർ പറയണം, അതാ നോക്കിക്കേ അവന്റെ കൈയുടെ വിരലുകൾ അനങ്ങുന്നു, അതാ നോക്കിക്കേ അവന്റെ കാലിന്റെ വിരൽ അനങ്ങുന്നു, ഇത് കേൾക്കാനാണ് പിതാവേ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്ത് ചെന്നിട്ടും അവന്റെ ആഗ്രഹം അവന്റെ ഭൂമിയിലെ ശവത്തിന്റെ വിരൽ അനങ്ങുന്നു, അവന് തിരിച്ചു പോണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സ് പലപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കുന്നതിനാൽ ദൈവത്തിന്റെ തേജസാർദ്ദ മുഖം കാണാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപകടം. പൗലോസ്ലിഹ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദി ഐസ് ഓഫ് ദി അൺബിലീവർ. ഒരു അവിശ്വാസിയുടെ മനസ്സ് അന്ധമാക്കി വെച്ചിരിക്കുകയാണ്. ജോസഫ് ആദ്യം കൊടുത്ത മെസ്സേജ്, ജോസഫിന്റെ അസ്ഥികൾ കൊടുത്ത സന്ദേശം, മനുഷ്യന്റെ ജീവിതം ഭൂമിയെപ്പറ്റി മാത്രം ചിന്തിച്ച് തീർക്കാനുള്ളതല്ല, അവൻ നിത്യതയെപ്പറ്റി ചിന്തിക്കുന്നവനാകണം, അവൻ സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുന്നതാകണം, ഈ ഭൂമിയിലെ ജീവിതം നിസ്സാരമാണ് എന്ന് അവന് തിരിച്ചറിവ് ഉണ്ടാകണം. 2-ാമതായി ജോസഫിന്റെ അസ്ഥികൾ പ്രവചിച്ചത് ഇതാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. മക്കളെ, പ്രത്യാശയുടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുക തന്നെ ചെയ്യും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ജോസഫ് ഇത് പറയുമ്പോൾ വേദനയോ തകർച്ചയോ അനുഭവിക്കാത്ത സുഖസമൃദ്ധിയിലായിരുന്നു ഇസ്രായേൽ ജനം. ഇവർ അടിമത്തത്തിലാകാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ജോസഫ് ഒന്നും തന്നെ പറയുന്നില്ല. ജോസഫിന് അറിയാമായിരുന്നു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട് ഇവർ അടിമകളായി തീരും, 430 കൊല്ലം ഇവർ അടിമകളായി കഷ്ടപ്പെടുമെന്ന് ജോസഫിന് അറിയാമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത്
അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത് എന്നും ദൈവം അവരെ സന്ദർശിക്കുമെന്നുമുള്ള ഒരു ഉറപ്പ് ജോസഫിന്റെ അസ്ഥികൾ കൊടുക്കുകയാണ്. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുമെന്നുള്ള ഒരു സന്ദേശം ജോസഫിന്റെ അസ്ഥികൾ കൊടുക്കുകയാണ്. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തുപോയി, ഈ ജോസഫിന്റെ അസ്ഥികളെയും ചുമന്നുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർ മരുഭൂമിയിലൂടെ 40 കൊല്ലമാണ് നടന്നത്. ഈ നടന്ന സമയത്ത് പലപ്പോഴും ഇവർക്ക് വെള്ളം കിട്ടിയില്ല, ആഹാരം കിട്ടിയില്ല, ശത്രുക്കൾ ഇവരെ പല ഭാഗത്തുനിന്നും ആക്രമിച്ചു. ഈ സമയത്തെല്ലാം ജോസഫ് കൊടുത്ത ഒരു മെസ്സേജ് ഇവരുടെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ജോസഫിന്റെ അസ്ഥികൾ കാണുമ്പോഴൊക്കെ ഓർമ്മ വരികയാണ്, ജോസഫ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്, ദൈവം നിങ്ങളെ സന്ദർശിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം അവരെ സന്ദർശിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ കഴിയുന്ന സമയത്തും ഇവർ ചിന്തിച്ചു കാണും, അയ്യോ ഞങ്ങൾ ഇഷ്ടികൾ ഉണ്ടാക്കുന്നു, ഞങ്ങൾ അടിമപ്പണി ചെയ്യുന്നു, ഞങ്ങൾക്ക് യാതൊരു ശമ്പളവും കിട്ടുന്നില്ല, ഈ ഫറവോ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. ആ സമയത്തും ജോസഫിന്റെ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരുന്നവർ അവർ അത് കാണുമ്പോഴൊക്കെ അവരോർത്തു, ദൈവം ഞങ്ങളെ സന്ദർശിക്കും. ഒടുവിൽ 430 വർഷം അവസാനിക്കുമ്പോൾ ഹോറേബിന്റെ മുൾപ്പടർപ്പിൽ, കത്തുന്ന മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നുകൊണ്ട് മോശയോട് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരുടെ ദയനീയമായ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ ദീനരോദനം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു, അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടു. കാണാൻ കണ്ണുള്ള ഒരു ദൈവം, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, കേൾക്കാൻ ചെവിയുള്ള ഒരു ദൈവം, അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, നടക്കാൻ കാലുകളുള്ള ഒരു ദൈവം, പ്രവർത്തിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, കൈകളുള്ള ഒരു ദൈവം, രക്ഷിക്കാനാവാത്ത വണ്ണം എന്റെ കൈകൾ കുറുകിപ്പോയോ, കേൾക്കാനാവാത്ത വണ്ണം എന്റെ കാതുകൾക്കും മാന്യം സംഭവിച്ചോ എന്ന് യേശയ്യയിലൂടെ അവിടെ നിന്ന് ചോദിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ജോസഫ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം അവരെ സന്ദർശിക്കുക തന്നെ ചെയ്തു. 34-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എങ്കിലും കർത്താവ് അവയിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ, ദൈവമേ പ്രാർത്ഥന അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് ഇത്രയും സഹനങ്ങളില്ലായിരുന്നു, ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു, ഇതെന്താണിത്, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു, ധ്യാനം കൂടണ്ടായിരുന്നു, വചനം കേൾക്കണ്ടായിരുന്നു, എന്നും പള്ളി പോകണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ കൂടുതൽ അടുക്കണ്ടായിരുന്നു. നോ നോ നോ, അങ്ങനെ പറയരുത്. 34-ാം സങ്കീർത്തനത്തിന്റെ 19 പറയുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, ഒരുപാടാണ്, എങ്കിലും കർത്താവ് അവനെ അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 1:20 പറയുകയാണ്, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, ബൈബിളിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ, ആമേൻ എന്ന് തന്നെ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ആമേൻ അതേ എന്ന് തന്നെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കും എന്നുള്ള ഒരു മെസ്സേജ് ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു മെസ്സേജ് ഓർക്കുക. ഞാൻ ഈ അടുത്ത ദിവസം തൻ്റെ 5 വയസ്സിൽ അമ്മ മരിച്ചുപോയ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയുണ്ടായി. 5 വയസ്സെന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചുപോയൊരു മനുഷ്യനാണ്, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. പക്ഷേ ദൈവം അദ്ദേഹത്തെ സന്ദർശിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം സൗദി അറേബ്യയിൽ നല്ല ഒരു ജോലി ചെയ്യുന്നു, അവിടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, പ്രിയപ്പെട്ട മകനായിട്ട് ജീവിക്കുന്നു, നല്ല സ്നേഹമുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മുഴുവൻ ഭാര്യയിലൂടെ നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവിലൂടെ നൽകിക്കൊണ്ട് ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തെ സന്ദർശിക്കുകയാണ്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഒരുപാട് നാളുകൾ വേദനയിലൂടെ കടന്നുപോയ മനുഷ്യൻ, കരഞ്ഞ് കരഞ്ഞ് തലയിണ കുതിർത്ത ഒരു മനുഷ്യൻ, ചങ്കത്തടിച്ച് കരഞ്ഞ മനുഷ്യൻ, ദൈവം കൈവിട്ടോ എന്നോർത്ത് തകർന്ന മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യാശ കൊടുത്തു. 5 വയസ്സുള്ള കൊച്ചുമകനെ ദൈവം തന്റെ കരങ്ങളിലെടുത്തു. ദൈവം ആ മകനെ സന്ദർശിക്കുക തന്നെ ചെയ്തു. ഇന്ന് ആ മകൻ ദൈവത്തിന്റെ കരുണയും കരുതലും വ്യക്തമായിട്ട് അനുഭവിക്കുകയാണ്. ജോസഫ് അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം കൊടുത്തു, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, ദൈവം നിങ്ങളെ സന്ദർശിക്കുക തന്നെ ചെയ്യും. 3-ാമതായിട്ട് ജോസഫ് പറഞ്ഞതാണ്, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് ദൈവം നിങ്ങളെ
എത്തിക്കും എന്നുള്ള ഒരു സന്ദേശം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവം തുടങ്ങുക മാത്രമല്ല, ദൈവം അവസാനിപ്പിക്കുന്നവനുമാണ്. വെളിപാട് പുസ്തകത്തിൽ കർത്താവ് യേശു യോഹന്നാനോട് പറയുന്നുണ്ട്, ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാൻ തുടക്കവും ഒടുക്കവുമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി വെച്ചിട്ട് പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, ഞാനത് പൂർത്തിയാക്കുന്ന ദൈവമാണ്, ഞാൻ അവസാനിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ട് വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ദൈവമാണ്. നിന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹം തന്നതിന് ശേഷം പിന്നീട് തുപ്പിക്കളയുന്ന ദൈവമല്ല, നിന്നെ മാറോട് ചേർത്ത് പക്വതയിലേക്ക് വളർത്തി ദൈവിക വാഗ്ദാനത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് ഞാൻ. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാണ്. ഹല്ലേലൂയ. ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാൻ തുടക്കവും ഒടുക്കവുമാണ്. ജോസഫ് പറഞ്ഞുകൊടുത്തു, മക്കളെ, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാന ദേശത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നി തിരിച്ച് ഈജിപ്തിലേക്ക് പോയാലോ, അവിടുത്തെ ഉള്ളി തിന്നാലോ, അവിടുത്തെ സവോള തിന്നാലോ, അവിടുത്തെ അടി കൊണ്ടാലും സാരമില്ല, ചെവേ നേരെ അല്പം ഭക്ഷണം കഴിക്കാമായിരുന്നു, ദൈവമേ മരുഭൂമിയിൽ കിടന്ന് ഞാനും എൻ്റെ കുടുംബവും മക്കളും വട്ടം കറങ്ങുകയാണല്ലോ. എപ്പോഴെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തുമോ? ആ സമയത്തെല്ലാം ജോസഫിന്റെ അസ്ഥികൾ ചുമലിൽ വെച്ചുകൊണ്ട് 4 ചെറുപ്പക്കാർ നടന്നു പോകുന്നത് അവർ കണ്ടു. 20 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ 4 ചെറുപ്പക്കാർ തങ്ങളുടെ വല്യപ്പച്ചനായ ജോസഫിന്റെ അസ്ഥികൾ ശവപ്പെട്ടിയിലാക്കി ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ അസ്ഥികൾ അവരോട് പ്രസംഗിച്ചു. Those bones were preaching to them. ആ അസ്ഥികൾ അവരോട് സംസാരിച്ചു. മക്കളെ, ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ആ അസ്ഥികൾ കണ്ടപ്പോൾ അവർ പിറുപിറുപ്പ് നിർത്തി, അവർ അതെല്ലാം അവസാനിപ്പിച്ചു. അവരൊടുവിൽ ഈ വിശ്വാസത്തോടെ കടന്നു പോയവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്. നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം മതിയായവനാണ് എന്നൊന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ചില നല്ല അധ്യാപകരെ കണ്ടിട്ടുണ്ട്, അവർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുക്കും, മക്കളെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പഠിക്കുക, ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ മതിയായവനാണ് എന്ന്. ജോസഫ് പറഞ്ഞു കൊടുത്തത് എത്രയോ വ്യക്തികൾക്ക് പ്രത്യാശ കൊടുത്തു, ഈവൻ മോശയ്ക്ക് പോലും അത് എത്രയോ വലിയ പ്രത്യാശ പകർന്നു കൊടുത്തു. ദൈവം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ മതിയായവനാണ് എന്നുള്ള സന്ദേശം. 4 ജോസഫിന്റെ അസ്ഥികൾ അവരോട് പറഞ്ഞു കൊടുത്തു, ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെങ്കിലും നിങ്ങൾ അത് എത്തിപ്പിടിക്കണം, നിങ്ങൾ അത് നടന്ന് കയറണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തം. 8000+ വാഗ്ദാനങ്ങൾ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉണ്ടെങ്കിലും അതൊന്നും ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഈ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ ചുമ്മ കൈനീട്ടിയിരിക്കുന്നവരുടെ മുൻപിലേക്ക് ഇതൊന്നും വന്ന് വീഴത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ജോസഫ് മരിക്കുന്നതിനും അവരോട് പറഞ്ഞു കൊടുത്തു, മക്കളെ ദൈവം ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് യുദ്ധം ചെയ്ത് നിങ്ങൾ പോരാടി അത് നേടിയെടുക്കണം. നിങ്ങൾക്കല്പം പ്രയാസം ഉണ്ടാകും, പക്ഷേ നിങ്ങൾ പിന്മാറിക്കളയരുത്, നിങ്ങൾ യുദ്ധം ചെയ്ത് നടന്ന് കയറി കാനാൻ ദേശം പിടിച്ചെടുക്കണം. അവരുടെ യാത്രയിൽ ഉടനീളം അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വന്നു. കനാന്യർ, ഫിലിസ്ത്യർ, ജെബൂസിയർ, ഹിത്യർ തുടങ്ങി എത്രയോ ഗ്രൂപ്പുകാരുമായിട്ട് ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. അനേകർ മരിച്ചു വീണു, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. എങ്കിലും ജോസഫിന്റെ അസ്ഥികൾ കാണുമ്പോഴൊക്കെ അവരോർത്തു, തോറ്റുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്, തോറ്റുകൊടുക്കരുത്. നെപ്പോളിയൻ ചക്രവർത്തിയെ പറ്റി ഞാൻ ഒരിക്കൽ വായിച്ചു തോർക്കുന്നു. നെപ്പോളിയൻ യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹം തന്റെ പട്ടാളക്കാരുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കടന്നു കഴിയുന്നതും ആ പാലം അദ്ദേഹം തകർത്തു കളയും. വലിയ പടക്കം എന്തെങ്കിലും പൊട്ടിച്ച് ബോംബ് പോലുള്ള എന്തെങ്കിലും സാധനം വെച്ച് സ്ഫോടക വസ്തു വെച്ച് ആ പാലം അദ്ദേഹം തകർത്തു കളയും. പട്ടാളക്കാർ ചോദിക്കും, ക്യാപ്റ്റൻ താങ്കൾ ആ പാലം തകർത്തു കളഞ്ഞത് എന്തിന്, നമുക്ക് തിരികെ പോകാൻ വഴിയില്ല. അദ്ദേഹം പറയും, മക്കളെ എന്റെ കൂടെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നെപ്പോളിയന്റെ പട്ടാളക്കാർ പിന്തിരിഞ്ഞോടാനുള്ളവരല്ല, നെപ്പോളിയന്റെ പട്ടാളക്കാർ മുന്നോട്ട് പോകാനുള്ളവരാണ്. ഈ പാലം ഇവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞോടാനുള്ള പ്രേരണ വരും, നിങ്ങൾ മുന്നോട്ട് മാത്രം പോകാനുള്ളവരാണ്, പിന്നോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഈ പാലം തകർത്ത് കളയുകയാണ്. അങ്ങനെ പാലങ്ങൾ തകർത്ത് കളഞ്ഞതിനാൽ ജീവൻ മരണ പോരാട്ടം നടത്തിയ പട്ടാളക്കാർ ഒന്നിനു പുറകെ ഒന്നായി യുദ്ധങ്ങൾ വിജയം നേടി. അവർ പിടിച്ചെടുത്തു, സകലതും പിടിച്ചെടുത്തു, അവർ പരാജയപ്പെട്ടില്ല, അവർ അറ്റം വരെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ,
ജോസഫ് പറഞ്ഞു കൊടുത്തു, വലിയ യുദ്ധങ്ങൾ നിങ്ങൾ നേരിടേണ്ടത് വരും, വലിയ ക്ഷാമങ്ങൾ ഉണ്ടാകും, വെള്ളം കിട്ടാതെ വരും, ഭക്ഷണം കിട്ടാതെ വരും, പതിനായിരങ്ങൾ മരിച്ചു വീണേക്കാം, എങ്കിലും നിങ്ങൾ യുദ്ധം ചെയ്ത് തന്നെ ദൈവീക വാഗ്ദാനത്തെ നേടിയെടുക്കണമെന്ന് പറഞ്ഞത് അവർ അനുസരിക്കുകയാണ്. ഒടുവിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം അടുത്ത തലമുറയിൽ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുക. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപും അവർക്ക് വലിയ യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. കാനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെ അനേകരെ അവർക്ക് പരാജയപ്പെടുത്തേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ നാം യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതോടുകൂടി സ്വർഗത്തിന്റെ വാതിലുകൾ കടന്ന് കാലെടുത്തു വയ്ക്കുകയാണ്. സ്വർഗത്തിലേക്ക് നമ്മുടെ ഒരു കാല് വരികയും ഒരു കാല് ഭൂമിയിലാകുകയും ചെയ്യാം. ഒരേ സമയം ഭൂമിയുടെ പൗരനായും സ്വർഗത്തിന്റെ പൗരനായും മാറുകയാണ്. പിന്നീട് പൂർണ്ണതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവയെ ഓർക്കണം, അതിന് നമ്മൾ യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാനാൻ ദേശത്ത് പ്രവേശിച്ച ജോഷുവ പറയുന്നുണ്ട്, നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്ന ദേശമെല്ലാം, ഇത് ഇന്നും സത്യമാണ്. ദൈവരാജ്യം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണെങ്കിലും എനിക്ക് ഇത്രയും മതി കർത്താവേ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് അത്രയേ കിട്ടത്തുള്ളൂ. എനിക്ക് അഭിഷേകം പോര കർത്താവേ, ഇനിയും വേണം. എനിക്ക് വിശുദ്ധി പോര കർത്താവേ, ഇനിയും വേണം. എന്റെ കുടുംബത്തിൽ സമാധാനം പോര കർത്താവേ, ഇനിയും വേണം. എന്റെ മക്കൾ ഇത്രയും കർത്താവിനെ അറിഞ്ഞാൽ പോരാ, എന്റെ മക്കൾ വിശുദ്ധരാകണം കർത്താവേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ കാലെടുത്ത് വയ്ക്കുന്ന ദേശം മുഴുവൻ നിനക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നിനക്കത് തരിക തന്നെ ചെയ്യും. ഫ്രാൻസിസ് അസ്സിസി നോക്കുക, അൽഫോൻസാമയെ നോക്കുക, അവർ ഓടാവുന്നത്രയും ഓടി പിടിച്ചെടുത്തു ദൈവരാജ്യം. അവർക്ക് വയ്ക്കാവുന്ന ചുവടുകളെല്ലാം അവർ വച്ചു കൊടുത്തു. പക്ഷെ എത്രയോ വ്യക്തികൾ അലസരായി കഴിയുന്നു. അവർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഒന്നും നേടിയിട്ടില്ല, ചെന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഒരടി പോലും അവർ മുന്നോട്ട് വച്ചിട്ടില്ല. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, ദൈവരാജ്യത്തിന്റെ മനോഹരമായ സത്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുൻപോട്ട് കയറി ദൈവരാജ്യത്തിന്റെ നിധികൾ നിങ്ങൾ സ്വന്തമാക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് നീ തയ്യാറായിക്കൊള്ളുക. പത്രോസ്ലിഹ ഒന്നാമത്തെ തന്റെ ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ എതിർത്ത് നിന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ, റെസിസ്റ്റ് ഹിം, എങ്കിൽ മാത്രമേ അഭിഷേകത്തിൽ വളരാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, ദൈവം നമുക്ക് വലിയ ഒരു അനുഗ്രഹം തരാൻ പോകുന്നതിന് മുമ്പ് ഒരു വലിയ യുദ്ധം നമുക്കുണ്ടാകുന്നു. ഒരു സഹനം വരുന്നു, ഒരു ടെസ്റ്റ് വരുന്നു, ഒരു രോഗം വരുന്നു, ഒരു തകർച്ച വരുന്നു, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വെറുക്കുന്നു, നമ്മൾ ഒരുപാട് നന്മ ചെയ്ത ആളുകൾ നമുക്കെതിരായി തീരുന്നു, നമ്മുടെ ഹൃദയം തകരാൻ പോകുന്നു, നമ്മൾ ഒത്തിരി കരയുന്നു. ഈ സമയത്തുള്ള ടെസ്റ്റ് ഇതാണ്, സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് ടെസ്റ്റ്. നമ്മളെ എതിർക്കുന്ന വ്യക്തികളെ നമ്മൾ വെറുത്താൽ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ നമ്മൾ ഹൃദയം കൊണ്ടാണെങ്കിലും വെറുത്താൽ നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ നമ്മൾ സ്നേഹിച്ചാലോ നമ്മൾ യുദ്ധത്തിൽ വിജയിക്കുന്നു. ദൈവം നമുക്ക് തരാൻ പോകുന്ന വലിയൊരു പ്രൊമോഷൻ, വലിയൊരു ബ്ലെസ്സിങ്, വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തരാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ദൈവം കടത്തിവിടും. എന്നെ ദൈവം കടത്തിവിട്ടിട്ടുണ്ട്, ഇപ്പോഴും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനോയിന്റിങ് ഒരു പുതിയ അഭിഷേകം തരുന്നതിന് മുമ്പ് ദൈവം എന്നെ ഒരു സഹന തീച്ചുള്ളിലൂടെ കടത്തിവിടുന്നു. എന്നിട്ട് നോക്കുന്നു, പെറുപെറുക്കുന്നുണ്ടോ, ചോദ്യം ചെയ്യുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ. ഇതാണ് ദൈവം നോക്കുന്നത്. നമ്മൾ തോറ്റുപോയാൽ അനുഗ്രഹം വരുന്നത് താമസിക്കുന്നു, നമ്മൾ ജയിച്ചാലോ അത് എത്രയും പെട്ടെന്ന് കടന്നു വരുന്നു. അതുകൊണ്ട് ജോസഫ് അവരോട് പറഞ്ഞു കൊടുത്തു, ദൈവീക വാഗ്ദാനങ്ങളെ നിങ്ങൾ നടന്ന് കയറി സ്വന്തമാക്കണം. നിങ്ങൾ കാലു വയ്ക്കുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് തരാൻ സ്വർഗത്തിലെ പിതാവ് കാത്തിരിക്കുന്നു. ബൈബിൾ എടുത്തിട്ട് അണ്ടർലൈൻ ചെയ്യണം, ഈ വാഗ്ദാനം എനിക്കുള്ളത്, ഈ വാഗ്ദാനം എൻ്റെ മക്കൾക്കുള്ളത്, ഈ വാഗ്ദാനം എൻ്റെ സഭയ്ക്കുള്ളത്, ഈ വാഗ്ദാനം എൻ്റെ ദേശത്തിനുള്ളത്, എൻ്റെ ഇടവകയ്ക്കുള്ളത്, എൻ്റെ ജീവിത പങ്കാളിക്കുള്ളത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കുള്ളത്, ഈ ലോകം മുഴുവനുമുള്ളത്. അണ്ടർലൈൻ ചെയ്തിട്ട് പറയണം, പിതാവേ, ഐ ക്ലെയിം ഇറ്റ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. 2 കൊരിന്ത്യർ 1:20, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. കണ്ണുകളടയ്ക്കാം. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ജോസഫിന്റെ അസ്ഥികൾ ഞങ്ങളോട് സംസാരിച്ചു, ജോസഫിന്റെ അസ്ഥികൾ ഞങ്ങളോട് പ്രസംഗിച്ചു, ഞങ്ങളത് മനസ്സിലാക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കൈക്ക് പിടിച്ച് നടത്തണമേ, ആത്മീയമായി വളർത്തണമേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം,
യേശുവേ നന്ദി.